மானம் மானம் முட்டும் பணம் உண்டேலும் மாயம் மாயம் வில்க்கும் தடயம் தாரும் நல்லேனும் பில்லேனும் பெண்ணேனும் மறைமாயம் வேண்டா வேண்டா பிவரேஜ் வேண்டா வேண்டே வேண்டா பிவரேஜ் வேண்டா தரை முக்கில் பிவரேஜ் வேண்டா தரை முக்கில் பிவரேஜ் வேண்டா ஸ்கூலின் அவிட காலேஜ் உண்டு ஆராதனாலயம் நிரவதியுண்டு കേട്ടിട്ട് കിടക്കാൻ നല്ല സുഖേനു സാറേ. ഞാൻ അവിടുത്തെ ജനറേറ്റർ ഓൺ ചെയ്ത് തരാം, കൂടെ ഉറങ്ങിക്കോ. സാറിന്റെ തമാശ അല്ല സാറേ, എനിക്കൊരു സംശയം. ഇവരെന്തിനാ നമ്മൾ ഓഫീസിന്റെ പടിക്കൽ വന്നിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത്? ഈ പറഞ്ഞ സ്ഥലത്ത് ബീവറേജ് കോർപ്പറേഷൻ അനുവദിക്കൂലാണ് നമ്മൾ മുന്നോട്ട് റിപ്പോർട്ട് കൊടുത്തതല്ലേ. എന്തോ ഈ ബീവറേജ് കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്ന വൺ മിസ്റ്റർ രാമചന്ദ്രൻ ഉണ്ടല്ലോ, രാമചന്ദ്രൻ, ഇയാള് മുകളിൽ നല്ല പിടി പിടിച്ചു. എന്ത് കൊടുത്തു? കാശിറക്കി കളിച്ചു. അങ്ങനെയാണ് നമ്മൾ കൊടുത്ത റിപ്പോർട്ട് തള്ളിയിട്ട് വീണ്ടും ഈ എന്താ ഈ തറൈമുക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ സാറേ, ആ മുമ്പിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച തടിയനുണ്ടല്ലോ, അവള് നല്ല മുഴു കുടിയനാന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം, സാറിന് അറിയാം, ഒരുമിച്ച് കൂടിയിട്ടുള്ള നമസ്കാരം. നമസ്കാരം. അത് സാറേ, എനിക്കൊരു കാര്യം അറിയണം. ഇത് എക്സൈസ് ഓഫീസ് ആണോ അല്ലയോ? യൂണിഫോം ഇട്ടത് കൊണ്ടും പുറത്ത് ബോർഡ് വെച്ചത് കൊണ്ടും ഇത് എക്സൈസ് ഓഫീസ് ആവണമെന്നില്ല. പിന്നെ എന്താ ഇവിടെ ഞങ്ങൾ വാറ്റ് നടത്തണം? നിങ്ങൾ ശബ്ദത്തിന് സംസാരിക്കണ്ട. നിങ്ങൾ ആരോടാ സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആണ്, മണ്ഡലം പ്രസിഡന്റ്. എനിക്കറിയേണ്ടത് ഇത് എക്സൈസ് ഓഫീസ് ആണോ അല്ലയോ. ഞങ്ങളുടെ ഒരു വിശ്വാസവും ധാരണയും വെച്ചത് എക്സൈസ് ഓഫീസ് ആണ്. നാട്ടിലാകെ കള്ളവാറ്റ് പെരുകിയിരിക്കുകയാണ്. ഒരുത്തരെങ്കിലും നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ? അതിന് ആരെങ്കിലും നമ്മള് മുന്നിൽ വന്ന് ചാടണ്ടേ? എന്നാലല്ലേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മുമ്പിൽ വന്ന് ചാടുന്ന ആളുകളെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്. നിങ്ങൾ ചാടിക്കണം, അതിനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങളെ ഞാൻ ഇവിടുന്ന് ചാടിക്കും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. കാണോ, വിളിക്കണം ഞാൻ വകുപ്പ് മന്ത്രിയെ. മന്ത്രിയെ വിളിച്ചിട്ട് കാര്യമില്ല, കിട്ടൂല, വിദേശ പര്യടനത്തില. പക്ഷേ നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരുതരം പിടിച്ചിരിക്കണം. ചാരായം മാറിയിട്ട് നാട്ടിലൂടെ നടക്കാൻ വയ്യ. അത് ഈ നാടിന്റെ മാത്രം പ്രശ്നമല്ല സാറേ, ആഗോളതലത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റാ. എന്ത് നാറ്റം? നാറ്റമല്ല, മാറ്റം. മാറ്റം. നിങ്ങൾ ജോൺ എലിയറ്റിന്റെ ഹോൾ ഡയറി വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഫെർണാണ്ട് ഡിക്രൂസയുടെ വിയറ്റ്നാം കോളനി ഞാൻ വായിച്ചിട്ടില്ല. ആന്റണി മൂറിന്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഞാൻ ഒന്നും വായിക്കാറില്ല. ഇതിലൊക്കെ മദ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹാവ് യു ഹാഡ് അബൌട്ട് വൈറ്റ് ലിക്കർ? അറിയില്ല, അറിയില്ല, അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയണ്ട, ഞാൻ ഇപ്പോൾ പോകുന്നു. ഞാൻ നാളെ വരും. നാളെ വരുന്ന സമയത്ത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാറ്റുകാരനെങ്കിലും കണ്ടില്ലെങ്കിൽ ഞാൻ വകുപ്പ് മന്ത്രിയെ വിളിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. വിളിച്ചിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെന്താ കാര്യമില്ലാത്തത്? നിങ്ങളാണ് തീരുമാനിക്ക. വിദേശത്തുനിന്ന് ഈ അടുത്തൊന്നും വരൂല, മന്ത്രി വിദേശ പര്യടനത്തിലാ. അത് ഞാൻ കാണിച്ചു തരാം. ഈ ജാതി പണി കൊടുക്കണ വിവാഹ സാധനങ്ങൾക്ക്. അല്ലല്ലല്ല, ഇത് ഡിസ്റ്റിലറിയാ. എന്ന് വെച്ചാൽ ഈ ബീവറേജ് കോർപ്പറേഷനിലേക്കൊക്കെ മദ്യം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലം. ആ ഏത് നാട്ടുകാരടാ ബീവറല്ലേ? വരണം വരണം സാർമാരെ. സാർമാര് ഇരിക്കണ, നമ്മൾ ഇരുത്താൻ നോക്കണ്ട. എന്നാ നിന്നോളൂ. നിർത്താനും നോക്കണ്ട. ഈ
ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കെമിക്കൽ ലാബിലേക്ക് അയച്ച സാധനമാണ്. ഇത് ഒറിജിനൽ നല്ല സാധനമാണ്. ഇവിടുന്ന് അയച്ചല്ലേ? അത് ഇതാണ് സാർ, ഇവിടെ എല്ലാം ഒറിജിനലാണ്. അപ്പൊ ഇത് ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ മറവിൽ നിങ്ങൾ അടിച്ചിറക്കിയ കൂതറ സാധനം. അല്ല, ഇതൊക്കെ ഇപ്പൊ എന്നോട് വന്ന എന്തിനാ പറയണ്? ഞാൻ എന്താ ചെയ്യാ? ഞങ്ങൾ ഇതിന്റെ റിപ്പോർട്ട് മുകളിലേക്ക് അയക്കാൻ പോവുകയാണ്. വേണ്ടാത്ത പണിക്കും നിക്കണ്ട സാറെ. എന്താ വേണ്ടാത്ത പണിയോ? മര്യാദക്ക് അല്ലെങ്കിൽ തന്നെ തന്നെ മുതലാളിയെ അകത്താക്കും. മുതലാളിനെ അകത്താക്കുന്ന ഇല്ലേ സാറെ? എന്റെ മുമ്പുണ്ടായിരുന്ന സി ഐ ഒരു പാവ മനുഷ്യനാ, ആറു മാസം വീട്ടിലിരുന്നു, സസ്പെൻഷൻ. താൻ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണോ? അയ്യോ അല്ല സാർ, അങ്ങനെ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ. എന്നാ ഞാൻ മുതലാളിയെ വിളിക്കാം. ഒന്നിടത്ത് രണ്ടാമത്തെ മുതലാളിനെ വിളിക്കേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എടുത്ത ചാട്ടം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് അത്ര അനുയോജ്യപ്പെട്ടതല്ല. ഇപ്പൊ ഞങ്ങൾ വന്നു, വിവരം പറഞ്ഞു, അതിൽ കൂടുതലൊന്നുമില്ല. ഇല്ല അല്ലേ? ഇപ്പൊ ഞങ്ങൾ പോവും, പക്ഷെ ഞങ്ങൾ വരും. വരണം സർ. ആ തിരിച്ചു പോകുന്നത് ഭയപ്പെട്ടിട്ടല്ല. അതെനിക്കറിയാലോ സർ. തന്നെയും തന്റെ മുതലാളിയും എന്തിനു ഭയപ്പെടുന്നത് അത് മനസ്സിലാക്കാം കേട്ടോ. ആ പിന്നെ ഈ കാര്യവും പറഞ്ഞ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന കാര്യം ഞാൻ പറയാം. പറയരുത്. വേണ്ട, ഇല്ല സർ, പറയില്ല. എന്തിനാ? ഞങ്ങൾ വന്നു, ഞങ്ങൾ വന്നു പോ. ശരി സർ, അതാണ്. സാറേ, എന്താ സ്വപ്നം കാണാണോ? ഒന്നുമില്ല സാറേ, ഞാനേ പണ്ട് നമ്മള് സർവീസിലൊക്കെ കേറിയ കാലൊന്നും ആലോചിച്ചു പോയതാ. എന്തൊരു ആദ്യത്തേന് അന്നത്തെ കാലത്തൊക്കെ ഇല്ലേ, ഇന്നിപ്പോ ഞമ്മക്ക് ഒരു വില ഇല്ലാണ്ടായല്ലോ. ഒരു പാൻ മസാലക്കാരനെ പോലും പിടിക്കാൻ ഞമ്മക്ക് അധികാരമില്ല. അതുവരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും ഫുഡ് ഇൻസ്പെക്ടർമാർക്കും ഏൽപ്പിച്ചു കൊടുത്തൊക്കെയാണ് വരും. ആദ്യമൊക്കെ നമ്മുടെ പേര് കേട്ടാ ജനങ്ങൾക്ക് പേടിയായിരുന്നു. ആ നേരാ, ഇപ്പൊ ജനങ്ങളെന്ന് പറഞ്ഞ നമുക്ക് പേടിയായി. ഡിസ്റ്റിലറി ചെന്നപ്പോ ഉണ്ടായിരുന്ന അവസ്ഥ നാണക്കേടായി പോയില്ലേ? മല പോലെ അങ്ങോട്ട് ചെന്നിട്ട് എലി പോലെ അങ്ങോട്ട് പോകുന്നില്ലേ? നമുക്ക് ആകെ പറ്റുന്ന ഒരു പണി ബോധവൽക്കരണം. അത് പറഞ്ഞപ്പോഴാ ഏ, ഈ മാസം ബോധവൽക്കരണം നടത്തിയിട്ടില്ല. മാസത്തത് മണ്ടു നടത്തട്ടെ. നടത്തട്ടെ. എനിക്കൊന്ന് അറിഞ്ഞൂടാ. എന്താ പിന്നെ കൊറേ ആൾക്കാരുടെ മുമ്പിൽ പോയി നിന്ന് ഇങ്ങനെ സംസാരിക്കാനൊന്നും എനിക്ക് പറ്റൂന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്താ പറയണ്ടെന്നൂടാ. അത് പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ഈ മദ്യത്തിന്റെ ദൂഷ്യ വശങ്ങളെ കുറിച്ച് അങ്ങോട്ട് പറയാ. പിന്നെ ഈ ആൽക്കഹോള് നമ്മളെ ശരീരത്തിനെ ദ്രവിപ്പിച്ചോളും. നമ്മുടെ ശരീരത്തില് 10% ആൽക്കഹോളെ കൊള്ളുള്ളൂ. അതിന്റെ ഏറെ കുടിച്ചു കഴിഞ്ഞാല് നമുക്ക് പിന്നെ വേണ്ടാത്ത രോഗങ്ങളൊക്കെ വന്നാളും. മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളൊക്കെ വന്നാളും. പിന്നെ അതുമല്ല, കൗത്തിന്റെ കീപ്പോട്ടുള്ള എല്ലാ അവയവങ്ങൾക്കും ക്യാൻസർ വരെ വരുന്ന്. എവിടെ? കൗത്തിന്റെ കീപ്പോട്ടെ. കഴുത്ത്. കഴുത്ത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാ പറയാ. മൊയ്തു സാറിന്റെ കൗത്താണ് നമ്മുടെ കഴുത്ത്. അങ്ങനെ മനസ്സിലാക്കിയാ. മഹാഭാരതത്തിൽ വരെ മദ്യത്തിന്റെ ദൂഷ്യവശങ്ങൾ പറയുന്നുണ്ട്. യാദവ കുലം നശിച്ചു തന്നെ മദ്യം കൊണ്ടല്ലേ. എന്തിനു ഖുർആനിൽ പറയുന്നില്ലേ ദിവസാന്? ബൈബിളിന്റെ ഉൽപ്പത്തിയില് മദ്യത്തെ വിരോധിക്കുന്നുണ്ട്. പിന്നെ വ്യക്തി, കുടുംബം, രാഷ്ട്രം എല്ലാത്തിനും നശിപ്പിക്കും മദ്യം. രാഷ്ട്രത്തെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയണ വെറുതെയാ. എന്താ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം പണ്ടേ നശിഞ്ഞു പോലെ. നശിച്ചത് പിന്നെ നശിക്കില്ല. ഈ ബോധവൽക്കരണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ടൊന്നും കുടി നിൽക്കില്ല. കുടി നിൽക്കണമെങ്കിൽ ഇവിടെ വാറ്റുകാരെ നിങ്ങൾ പിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ 24 മണിക്കൂറും ഇവിടെ വന്ന് വാറ്റുകാരെ പിടിക്കേ വാറ്റുകാരെ പിടിക്കേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ അത് കേട്ട ഭാവം പോലും ഇല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സംഗതി ആകെ പ്രശ്നമാവും സാറെ. സംഗതി എന്ത് പ്രശ്നമാവാ നിങ്ങൾ പറയണത്? വിളിക്കണം ഞാൻ വകുപ്പ് മന്ത്രിയെ. വകുപ്പ് മന്ത്രി നാട്ടിലെത്തിയോ? ഇല്ല, ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടല്ലോ, വിദേശത്താ. അല്ല നേതാവേ, നിങ്ങൾക്കേ ഈ ഡിസ്റ്റിലറിക്കാരും ബിവറേജുകാരും വല്ല കോഴിയും തരുന്നുണ്ടോ ഈ വാറ്റുകാരെ പിടിക്കാൻ? സാറേ, എന്റെ ആത്മാർത്ഥത നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഞാൻ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. രാജ്യം നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ വാറ്റുകാരെ പിടിക്കണം, പിടിച്ചേ പറ്റൂ. എന്റെ നേതാവേ, നിങ്ങൾ ഈ വാറ്റുകാരെ ഞങ്ങൾക്കൊന്ന് നേരിട്ട് കാണിച്ചതാ. 24 മണിക്കൂറുകൊണ്ട് ഞങ്ങൾ അവരെ പൊക്കാം. എന്തൊക്കെയാണ് ഇയാള് പറയുന്നത്? ഇയാളോ? എന്റെ സാറേ, വാറ്റുകാരെ പിടിക്കേണ്ടത് നിങ്ങൾ എക്സൈസുകാരാണ്, അല്ലാതെ രാഷ്ട്രീയക്കാരല്ല. അതിന് നിങ്ങൾ വിഷമിക്കേണ്ട നേതാവേ. നാളെ മറ്റന്നാളോ കൊണ്ട് ഒരുത്തനെ നമ്മൾ പൊക്കും. വെറുതെ വാചകം അടികൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ കാര്യങ്ങളെ പ്രായോഗികവൽക്കരിക്കണം. പ്രായോഗികവൽക്കരിക്കാം, നാളത്തെ ബോധവൽക്കരണം ഒന്ന് കഴിഞ്ഞോട്ടെ. സാറേ ഞാൻ പോവില്ലട്ടോ ബോധവൽക്കരണത്തിന്. എന്ത് ബോധവൽക്കരണം?
ഈ ബോധവൽക്കരണത്തിന് കാശ് ആര് തരും? അത് ബീവറേജ് ആര് തരും? ഓരോ ലാഭത്തിന്റെ ഒരു ശതമാനം. അല്ല നേതാവേ, നിങ്ങൾക്ക് ഈ മദ്യ കച്ചവടം മൊത്തമായിട്ട് അങ്ങ് നിരോധിച്ചാൽ എന്താ? എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ പറയുന്നത്? 26,400 കോടിയാണ് സർക്കാരിലേക്കുള്ള വരുമാനം, അതുകൊണ്ട് എങ്ങനെ നിരോധിക്കും? അതില് കാര്യമൊന്നുമില്ല. ഒരു വർഷത്തിൽ 30,000 കോടിയിലധികമാണ് മദ്യ ദുരന്ത നിവാരണത്തിനായിട്ട് സർക്കാർ ചെലവിടുന്നത്. എങ്ങനെ എങ്ങനെ എങ്ങനെ? അപ്പൊ ദിവസേന ഇവിടെ മദ്യ ദുരന്തം സംഭവിക്കുന്നുണ്ടോ? എന്നല്ല, മദ്യ ദുരന്തത്തിന് ചെലവാക്കുന്നത് വേറെ, ഇത് കൂടാതെ മദ്യ അകത്താക്കി റോഡിലൂടെ പോയി ഉണ്ടാക്കുന്ന അപകടങ്ങൾക്ക് കൊടുക്കുന്നത് വേറെ. ഇതൊക്കെ പോട്ടെ, മദ്യം കഴിച്ചതിന്റെ പേരിൽ ഉണ്ടാകുന്ന ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്ന ഫണ്ടോ, ഇതൊക്കെ നോക്കുമ്പോ സർക്കാരിന് ഈ കാര്യം നഷ്ടാ. എനിക്കിതൊന്നും കേൾക്കണ്ട, നിങ്ങള് എക്സൈസുകാര് ഈ വാറ്റുകാരെ പിടിച്ചിരിക്കണം. 24 മണിക്കൂറിനകം നിങ്ങൾ വാറ്റുകാരെ പിടിച്ചില്ലെങ്കിൽ ഞാൻ വകുപ്പ് മന്ത്രിയെ വിളിക്കും. അല്ല സാറേ, ഈ വകുപ്പ് മന്ത്രി മൂപ്പര് അമ്മന്റെ മോനിട്ടാണോ? എനിക്കറിയില്ല. വകുപ്പ് മന്ത്രി 24 മണിക്കൂർ ആകെ കേൾക്കുന്ന വാക്ക് ഇയാള് വന്നതാ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ബാറ് കാണുവാൻ സാധ്യമോ? ഈ വെയിലത്ത് നിക്കണ എന്തിനാണ് സാറേ? ഈ എക്സൈസ് എന്ന് പറയുമ്പോ അത്യാവശ്യം വെയിലൊക്കെ കൊള്ളേണ്ടി വരും. എന്ത് പറവാണ്ടാ വരല്? സത്യാട്ടൻ സാറേ, ഇതില് ചക്കയാണ്, ചാരായം അല്ല. ചാരായാണെന്ന് ഇനി നമ്മള് ചോദിച്ചു അന്നോട്? അല്ല, ചക്കയാണ് ഇതിൽ ഇരിക്കുന്നത്. ആരെങ്കിലും കണ്ടാ മോശമല്ലേ? എന്ത് മോശം? ചീഞ്ഞ മോശമായിട്ടുള്ള ചക്ക ഒന്ന് അഴിച്ചു നോക്കിയിടാം. എന്റെ ചക്കയ്ക്ക് അത്ര മുള്ളുണ്ട് നോക്കാം. അത് ശരി, എക്സൈസ് കണ്ട കളി ഇത്രധികം പഴുത്തിട്ടുണ്ടോ ഈ ചക്ക? അതിന്റെ മുള്ളക്കൊന്നു തന്നെയടാ നീ, ഈ ചക്കയുടെ മുള്ളക്കൊന്നു തന്നെ മുള്ളടാ. വേഷം കെട്ട് ഞങ്ങളടുത്ത് വേണ്ട. കണ്ടോ ഞങ്ങള് നോക്കി തീരുമാനിച്ചു. അതിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു ചക്കൂടി. അപ്പൊ ഈ രണ്ട് ചക്കയും വണ്ടി കയറ്റ്, ഈ പ്ലാവിനെയും വണ്ടി കയറ്റ്. അല്ല, സാധാരണ ചാരായം പിടിച്ചാ ഇങ്ങനെയാണല്ലോ കൊണ്ടുപോണത്. അത് സിനിമ അല്ല, ഇത് അവിടെ കൊണ്ടുവച്ചാ മതി കേട്ടോ. നീ അങ്ങനെ അഭിനയിക്കണ്ട, അവിടെ കൊണ്ടുപോയി. നീ എത്ര നാളായി പണി തുടങ്ങിയിട്ട്? ഏത് പണിയാണ് സാറേ? പറപ്പട്ടി ചിങ്ങം കണ്ണി തുലാം. നീ മലയാള മാസം മുഴുവൻ വേണ്ടണ്ട, എത്ര കാലമായിരുന്നു അതുകൊണ്ട് പറഞ്ഞാ മതി. ഒരു 7 വർഷമായി. അപ്പൊ 7 വർഷമായിട്ട് ഞങ്ങളെ കണ്ണു വെട്ടിച്ച് നീ ഈ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? അയ്യോ സാറേ, ഞാൻ നിങ്ങളെ കണ്ണു വെട്ടിച്ചൊന്നും അല്ല കൊണ്ടുപോയത്, നിങ്ങൾ കണ്ണുകൂട്ടന്മാരാ എന്റെ കുറ്റമാണോ? എത്രയും തവണ ഞാൻ നിങ്ങളെ മുമ്പ് കൂടെ കൊണ്ടുപോയതല്ലേ? എന്ത് പറഞ്ഞാ പറയുന്നത്? എക്സസാറെ പറ്റി എനിക്കൊരു കേട്ടോ സാറേ, ഞാൻ സത്യം പറഞ്ഞതാണ്. വേണ്ട, ഈ സാറിന് വരെ ഞാൻ സാധനം കൊടുത്തിട്ടുണ്ട്. എന്താ സാറ്,
ചീരങ്കാവിലെ ഉത്സവത്തിന് അന്ന് ഗാനമേള നടന്നപ്പോ സാർ ജീപ്പിനകത്തിരുന്ന് ഞാൻ സാറിന് സാധനം ഒഴിച്ചു തന്ന് സാറ് കുടിച്ചു. എന്നിട്ട് സാറേ ഇത് കഴിച്ചപ്പോ സാറെന്റെ കൈ പിടിച്ചിട്ട് പറയാ സ്വയം സാധനം ഒന്ന് പറഞ്ഞു പറഞ്ഞു സാർ പറഞ്ഞു. ആ അന്നേ എനിക്ക് മീശ ഇല്ലായിരുന്നു അതാണ് ദേവോദരം ചെയ്യരുത് അറ്റാക്ക് രണ്ട് കഴിച്ചതാണ് സാറേ. ഇത് വീട്ടിൽ മാറ്റാൻ പറ്റുമോ? കച്ചവടത്തിനാണോ? അല്ല സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ. കൊള്ളാം സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ സാറേ ഇത് നമുക്ക് കൂട്ടൊന്നും കൂടി പറ രണ്ടര ലിറ്ററിന്റെ ഒരു ഭരണി പിന്നെ മൂന്ന് കുപ്പി മൂന്ന് തവി പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കസേര. സാറേ രണ്ടര ലിറ്ററിന്റെ ഒരു ഭരണി മൂന്ന് തവി മൂന്ന് കുപ്പി പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കസേര. അതല്ല സാറേ നമ്മൾ നിന്ന് 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 വാറ്റി 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 വരുമ്പോ നമ്മൾ കുഴയും അപ്പൊ ഒന്ന് ഇരിക്കാനേ ഇരിക്കണ്ട കിടക്കാനുള്ള സൗകര്യം ചെയ്തു തരാം. വടക്കേ ഭാഗത്തുള്ള ഷെല്ലിലിട്ട് പൂട്ടും. എനിക്ക് ഒറ്റ കിടക്കാൻ പേടിയാ. ഒറ്റക്ക് കിടക്കണ്ടോ സാർ വരുമോ? ഒറ്റ കുത്താട്ടി ഒരു അവിടെ ഈച്ചുണ്ട് പാട്ടുണ്ട് കൊതുകുണ്ട് എന്റെ കെട്ടിയോളാണ് സാറേ. ആ അപ്പൊ ഇവളെ പിടിച്ച് അകത്തിടണം. നീയല്ലേടി വാറ്റ് കന്നാസിലാക്കി കൊടുത്തുവിടുന്നേ. സാറേ വാറ്റ് എന്താണെന്ന് പോലും ഇവക്ക് അറിയില്ല. അയ്യോ പട്ടിണി കിടന്ന് ക്ഷീണിച്ചു പോയല്ലോ മക്കളെ. കൽപ്പണിക്ക് പോയ കിട്ടില്ലോ ഡെയിലി 1000 രൂപ. ഒന്നെങ്കിൽ രണ്ടാളെ കൂടി പൂട്ടും അല്ലെങ്കിൽ അന്ന മാത്രം പൂട്ടും. ഏതാ മാണ്ടി? അല്ല സാറേ ഞങ്ങള് രണ്ടാളെ കൂടി ഇട്ട് പൂട്ടരുത്. മാത്രം അവര് കൂട്ടും കൊണ്ടത് രണ്ടാളെ ഒരു അത് വേണ്ട അത് അവർ ആഘോഷമാക്കി മാറ്റും. ആ വേണ്ട ഇയാളെ പൂട്ടിയാ മതി ഇവിടെ കട്ടെ ഇവിടെ മാറും. ഇത് സീരിയലല്ല ഇതിലെയോ ഓഫീസത്. ആ ആ കരച്ചിൽ വേണ്ട ഇത് വേണ്ട ഈ കരച്ചിലൊക്കെ ഇവിടെ കൊറേ കുറെ കണ്ടതാ. ഇനി കാര്യങ്ങളിലൊക്കെ നടക്കും. എന്താ നിന്റെ പേര്? ആളെ എന്താണ് ഏതാണ് ഈ സ്ത്രീ എന്താ കരയുന്നത്? അത് ഈ വാടിപ്പഴത്തെ ചക്ക തിന്നിട്ട് വയറ് കരഞ്ഞിച്ച് കറിയ. നിങ്ങൾ തന്നെ ചക്ക തിന്നത് ഒരു ചക്ക മുഴുവൻ തിന്നോ? നേതാവ് കാരണം അവര് കരയണേ. ഞാൻ കാരണം ഞാൻ അവർക്ക് ചക്കൊന്നും കൊടുത്തില്ലല്ലോ. നേതാവ് എന്നും ഇവിടെ കയറി വന്ന് പറയാറില്ലേ വാറ്റുകാരെ പിടിക്കണം വാറ്റുകാരെ പിടിക്കണം എന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു വാറ്റുകാരനെ പിടിച്ചു. ഓ അത് ശരി. അപ്പൊ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറ്റുകാരെ പിടിക്കാം. അത് സാറിന് ഞങ്ങൾ എക്സൈസുകാരെ ശരിക്കും അറിയാഞ്ഞിട്ടാ. വേണമെന്ന് വിചാരിച്ച വാറ്റുകാരെ മാത്രല്ല താങ്കളെയും പിടിച്ചകത്തിടാൻ ഞങ്ങൾക്ക് പറ്റും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട പിടിച്ചകത്തിട്ടൊരു കാരണം ഉണ്ടാക്കിയാ മതി. അതെ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാനുണ്ടല്ലോ നാട്ടിലെത്തിയോ അറിയില്ല. എന്റെ പെങ്ങളെ കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ വാറ്റുകാരാണ്. അവരാണ് ഈ നാട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത്. അതെ നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനോടാണ് സംസാരിക്കുന്നത്. അയാളോട് അഴിമതി കാണിക്കാൻ പറയുക എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണ്. കക്ഷിയോട്? ഏത് കക്ഷി? അല്ല നിങ്ങൾ വാറ്റ് പിടിച്ചെന്ന് പറഞ്ഞല്ലോ ആ കക്ഷിയോടെ. ഇപ്പൊ പിടിച്ച ആ വാറ്റുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവാ. എന്റെ സത്യേട്ടാ ഞാനാണ് ഇച്ചിരി വാറ്റുമായിട്ട് സൈക്കിളിൽ വന്നപ്പോ ഒരു കാരണവും ഇല്ലാതെ അവർ എന്നെ പിടിച്ച അകത്തിട്ടേക്കുവാ. എന്തിനാ നിങ്ങൾ ഒരു കാരണവും ഇല്ലാതെ പിടിച്ചത്? ഒരു കാരണവും ഇല്ലാതെ വാറ്റായിട്ട് വന്ന ആളെ ഞങ്ങൾ പിടിച്ചു. അതെ അത് അമ്പലത്തിലെ മാടനെ കാഴ്ചവെക്കാനുള്ളതാണ്. അതെ അമ്പലത്തിന് മാടനുള്ളതല്ല. അമ്പലത്തിലെ മാടനുള്ളതല്ലാതെ പിന്നെ പിന്നെ ഇവിടെ കാഴ്ചവെക്കാനുള്ളതാണ്. അമ്പലത്തിന്റെ മാടനുള്ളത്. ഞാനും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എല്ലാ ദിവസവും രാത്രി ഒരു കുപ്പി വാറ്റി ഞാൻ സത്യേട്ടന് കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോ കാര്യം മനസ്സിലായി. ഇത് മാടനുള്ളതല്ല ചില മാടന്മാർക്ക് കൊടുക്കാനുള്ളതാണ്. അകാരണമായിട്ട് ഇയാൾ ഇവിടെ പിടിച്ചു വെക്കരുത്. അയാളെ വിടണം. ഇവരെ പോലുള്ള ആരെങ്കിലും പിടിക്കുമ്പോ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും നേതാക്കന്മാർ ഇവിടെ വരുന്ന എനിക്കറിയാം.
അതുകൊണ്ട് തന്നെയാണ് ഇവന്റെ കേസ് രജിസ്റ്റർ ചെയ്യാതെ ഇവനെ പിടിച്ചിട്ടത്. അതിന് സാറ് തന്നെ വരും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്കതൊന്നും അറിയണ്ട, അയാളൊക്കെ വിട്ടേക്ക്, അതാണ് നല്ലത്. അതെ അല്ലേ? അപ്പൊ ഇനി നാളെ ഇതേപോലെ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ ഞാനെന്ത്? എനിക്കറിയില്ല. അറിയില്ല. അപ്പൊ അതിന് വേറെ നേതാക്കന്മാര് വരും. ആ അങ്ങനെ ഇവരെ പിടിക്കുക, നേതാക്കന്മാര് വരും. അങ്ങനെ നിങ്ങൾ കളിക്കുന്ന ഈ കളിക്കൊപ്പം ഞങ്ങൾ ഈ യൂണിഫോം ഇട്ട് ഇറങ്ങണം അല്ലേ? വരും. ആ അപ്പൊ നേതാവേ, നാളെ മുതൽ ഏതെങ്കിലും ആളുകളെ പിടിക്കണം എന്നും അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് നേതാവ് ഇവിടെ വന്നാൽ അടിച്ച് പല്ലിയാ കളുകൂട്ടോ. നേതാവ് തൊണ്ടി മുതൽ എടുക്കണം. ഒരു വകുപ്പ് മന്ത്രി, ഒരു നേതാവ് ചമയലും, മനുഷ്യന്റെ തല പെരുത്തിരിക്ക. സാറേ, ഈ വലിയ വലിയ മദ്യലോപികൾക്കെതിരെ ഒരു ചെറുവിരൽ അളക്കാൻ പോലും നമുക്ക് പറ്റൂല. പിന്നെ ഈ ലൊട്ടിലടക്ക് വാറ്റിയാരെ പിടിച്ചുകൊണ്ടുവന്നാൽ ഇതുപോലെ നേതാക്കന്മാർ പിടിച്ചുകൊണ്ടുപോയി ചെയ്യും. പിന്നെ നമ്മക്ക് എന്തിനാ ഈ ഗവൺമെന്റ് സംബളം തരുന്നത്? അത് ശരിക്കും എന്താ നമുക്ക് പണി? മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും. നല്ലേലും വെള്ളേലും പെണ്ണേലും മറിമായം ചുണ്ടേലും ചിന്തേലും തൊണ്ടേലും മായം ഈ കാണണകളിയെല്ലാം പൊക്കാരും മറിമായം.